നെക്സ്റ്റ് ഒബ്ലീക് പ്രൊജക്ഷനാണ്. ഒബ്ലീക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് പിക്ചോറിയൽ പ്രൊജക്ഷൻ തന്നെയാണ്. ഈ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒബ്ലീക് എന്ന് പറഞ്ഞാൽ ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനുമായിട്ട് ഇൻക്ലൈൻഡ് ആയിരിക്കും പ്രൊജക്ഷൻ ലൈൻസ്. പ്രൊജക്ഷൻ ലൈൻസ് എല്ലാം ഈച്ച് അതർ അവർ പാരലൽ തന്നെയായിരിക്കും, പക്ഷേ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനുമായിട്ട് ഒരു ഇൻക്ലിനേഷനിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒബ്ലീക് പ്രൊജക്ഷനിൽ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഒബ്ലീക് പ്രൊജക്ഷൻ വരുന്നത്. ഈ വ്യൂയിങ് ആംഗിളിലുള്ള ഡിഫറൻസ് വെച്ചിട്ടാണ് ഡിഫറെൻ്റ് ടൈപ്സ് ഒബ്ലീക് പ്രൊജക്ഷൻ എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജനറലി 45 ഡിഗ്രി ആൻഡ് 63 ഡിഗ്രി രണ്ട് ആംഗിളിലാണ് നമ്മളെ ഒബ്ലീക് പ്രൊജക്ഷനിൽ പ്രൊജക്ഷൻ വ്യൂയിങ് ആംഗിൾ ഉണ്ടാവുക. പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനുമായിട്ടുണ്ടാവുന്ന വ്യൂയിങ് ആംഗിൾ ആംഗിളിൻ്റെ ഡിഫറെൻ്റ് ആംഗിൾസ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് മൂന്ന് ടൈപ്പ് ഉണ്ട്: കാവലിയർ, ക്യാബിനറ്റ് ആൻഡ് ജനറൽ ഒബ്ലീക് പ്രൊജക്ഷൻ. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് പറയാം. കാവലിയർ, ക്യാബിനറ്റ് ആൻഡ് ജനറൽ ഒബ്ലീക്ക്, ആദ്യം നമ്മളൊരു പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനാണ്. ഇതൊരു പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ നമ്മളിവിടെയാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഒബ്ജക്റ്റ് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് മുന്നിൽ വെച്ചിരുന്നാൽ അത് നേരെ 90 ഡിഗ്രിയിലാണെന്നെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും വ്യൂയിങ് ആംഗിള്. അപ്പോൾ വ്യൂയിങ് ആംഗിൾ 90 ഡിഗ്രിയിൽ വരച്ചതാണ് നമ്മൾ ഇത്രയും വരച്ചുകൊണ്ടിരുന്നത്, ഇതുവരെ വരച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് ഇത് നമ്മൾ നോർമലി കാണുന്ന പിക്ചോറിയൽ അല്ലെങ്കിൽ ഓർത്തോഗ്രാഫിക് റെപ്രസെൻറ്റേഷനിലൊക്കെ, അപ്പോൾ ഇതിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് വ്യൂയിങ് ആംഗിളിൽ വരുന്ന ചേഞ്ച്. അപ്പോൾ ആ വ്യൂയിങ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒബ്ജക്റ്റ് ഒരു 45 ഡിഗ്രി ആംഗിളിൽ ഇൻക്ലൈൻ, അപ്പോൾ നേരെ നിന്ന് ഒബ്ജക്റ്റിന് പകരം ഇപ്പുറത്തെ സൈഡോട്ട് നിന്ന്, അപ്പോൾ ഒരു 45 ഡിഗ്രി ആംഗിളിലാണ് ഒബ്ജക്റ്റ് വ്യൂയിങ് ആംഗിൾ ഉള്ളത്. പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനുമായിട്ടുണ്ടാക്കുന്ന വ്യൂയിങ് ആംഗിൾ 45 ഡിഗ്രിയാണ്. അപ്പോൾ ഈ 45 ഡിഗ്രി ഉള്ളതിനെ കാവലിയർ പ്രൊജക്ഷൻ എന്നും 63.26 ഡിഗ്രിയിൽ വരുന്ന ആംഗിളിലുള്ള വ്യൂയിങ് ആംഗിളിൽ വരുന്നതിനെ ക്യാബിനറ്റ് ഒബ്ലീക് പ്രൊജക്ഷൻ എന്നും വിളിക്കും. ഇത് രണ്ടും കൂടെ ചേർന്നാണ്, ഇത് രണ്ടും വരാവുന്നതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പിൽ വരാവുന്നതാണ് ജനറൽ ഒബ്ലീക് എന്ന് പറഞ്ഞാൽ. നോർമലി കാവലിയർ ആൻഡ് ക്യാബിനറ്റ് ഒബ്ലീക് പ്രൊജക്ഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കാവലിയർ പ്രൊജക്ഷനും ക്യാബിനറ്റ് പ്രൊജക്ഷനും വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രൊജക്ഷൻ ലൈൻസ്, ഇപ്പം വരച്ചിരിക്കുന്ന പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കുമ്പോൾ അതിൻ്റെ ലെങ്ത് എടുക്കുന്നത് ഒക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ട്രൂ ലെങ്ത് അല്ല കാവലിയാറിൻ്റെ കേസിൽ എടുക്കുന്നത്. എന്ന് വെച്ചാൽ കാവലിയാറിൽ 45 ഡിഗ്രിയാണ് ആംഗിൾ എന്ന് പറഞ്ഞു, 45 ഡിഗ്രി അല്ലേ വ്യൂയിങ് ആംഗിള്. അപ്പോൾ ടാൻ ഓഫ് 45 എന്ന് പറഞ്ഞാൽ 1 ആണ്, നിങ്ങൾക്കറിയാം ടാൻ 45 ഈസ് ഈക്വൽ ടു 1. സോ പ്രൊജക്ഷൻ ലൈൻസ് ആർ ഡ്രോൺ ഇൻ 1:1 റേഷ്യോ. ദാറ്റ് മീൻസ് ആക്ച്വൽ ലെങ്ത് എന്താണോ നമുക്ക് തന്നിരിക്കുന്ന, ഒരു ഫ്രണ്ട് വ്യൂവും സൈഡ് വ്യൂവും തന്നിട്ടുണ്ടെങ്കിൽ ആ ഫ്രണ്ട് വ്യൂവിലും സൈഡ് വ്യൂവിലും തന്നിരിക്കുന്ന ലെങ്ത് എന്താണോ അത് തന്നെയാണ് നമ്മൾ വരയ്ക്കുക. അപ്പോൾ ക്യാബിനറ്റ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് ടാൻ 63 ഈക്വൽ ടു 2, സോ കോഡ് 63 is 1/2, അങ്ങനെയാണ് അത് 1/2 ആയത്. അപ്പോൾ പ്രൊജക്ഷൻ ലൈൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡയമെൻഷനിൽ നിന്നും നേരെ പകുതി എടുത്തിട്ടാണ് നമ്മൾ ലൈൻസ് വരയ്ക്കുക. അപ്പോൾ നിങ്ങൾ ഐസോമെട്രിക് പ്രൊജക്ഷനൊക്കെ വരച്ചിട്ടുണ്ട്, അപ്പോൾ ഐസോമെട്രിക്കിൽ നമ്മൾ ട്രൂ ലെങ്ത് തന്നെയാണ് എടുത്തത്. അതിന് പകരം ക്യാബിനറ്റിൽ എടുക്കുമ്പോൾ എന്ത് ചെയ്യും, തന്നിരിക്കുന്ന ആക്ച്വൽ ലെങ്ത്തിൻ്റെ ഡിവൈഡഡ് ബൈ 2 എടുത്തിട്ടാണ് നമ്മൾ വരയ്ക്കുക. കണ്ടോ, സെയിം ഒബ്ജക്റ്റ് തന്നെയാണ് കവലിയാറിൽ 1:1:1 റേഷ്യോയിൽ വരച്ചപ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ എക്സാക്റ്റ് സൈസ് നമ്മൾ വരച്ചു, എക്സാക്റ്റ് ഡയമെൻഷൻ വരച്ചു. ക്യാബിനറ്റിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഹാഫ് എടുത്തിട്ട് വരച്ചു. അപ്പോൾ ജനറൽ ഒബ്ലീക്ക് എന്ന് പറയുമ്പോൾ 45 ഡിഗ്രി അല്ലെങ്കിൽ 63 ഏതെങ്കിലും ഒരു ആംഗിളിലാവാം. അപ്പോൾ ലെങ്ത് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 75% റെഡ്യൂസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ടൈപ്പിൽ വരയ്ക്കുന്നത്. ഇതാണ് ഒബ്ലീക് പ്രൊജക്ഷൻ്റെ അതിൻ്റെ